ഹലോ, ഇന്ന് നമ്മൾ ബ്രോക്കോളിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് അധികം നേരം ഞാൻ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഞാനിവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ ബ്രോക്കോളി ഇതിലേക്ക് ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാണ് വേണ്ടത് കേട്ടോ. ഒരുപാട് അങ്ങനെ വറുക്കണ്ട, അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങനെ റോസ്റ്റ് ആക്കണ്ട, ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ഇത് മാറ്റി വെക്കാം. ഓക്കെ, ഈ സെയിം അതേ ചട്ടിയിൽ തന്നെയാണ് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടായി വരട്ടെ. ഓക്കെ, എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒരല്പം കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി. പിന്നെ വേണ്ടത് പട്ട, പട്ടയുടെ ഇലയാണ് ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മൂപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് സവാള നീളത്തിന് ചെറുതായി അരിഞ്ഞത് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സബോളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലധികം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് ഒരെണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് നിന്ന് ഇതിനകത്തിട്ട് എന്ത് വരട്ടെ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മുഴുങ്ങി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് ഇതിന് ഇതേപോലെ വഴറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുള്ളത് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ്. 1/5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടെ കുറയ്ക്കാൻ വെച്ച് ചെയ്യാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഏകദേശം ഒരു പിടിയോളം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ വലിപ്പത്തിനുള്ള ഇഞ്ചി ഇതാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് ഇത്രയും ആവശ്യമായിട്ടുള്ള അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ അരപ്പ് ബ്രോക്കോളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇട്ടു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 വലിയ തക്കാളി അരച്ചെടുത്തിട്ടാണ് ടൊമാറ്റോ പൂരി. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട്
Ready. Y ahora vamos a ver Esto es lo que se llama. Vamos a ver.